എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടേസ്റ്റ് ടൈമിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സ്ഥിരമായി നമ്മൾ അനുഭവിക്കുന്ന ഒന്നാണ് തലവേദന. ഇതിന് കാരണമായി പല പഠനങ്ങളും പറയുന്നത് നമ്മളിൽ മാറേണ്ട ചില ശീലങ്ങളെയാണ്. അതിലൊന്നാണ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ യൂസ് ചെയ്യാത്തവരായിട്ട് വളരെ കുറവ് തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും രാത്രി ഉറങ്ങിപ്പോവാറുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് മാറ്റി വയ്ക്കാനുള്ളൊരു മടി കാരണം തലയിണയുടെ അടിയിലൊക്കെ കൊണ്ടുപോയി വയ്ക്കും. ഇത് ആക്ച്വലി നമ്മൾ എണീക്കുന്നത് വരെ അത് വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ തലവേദനയ്ക്ക് വലിയൊരു കാരണമാണ്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഇന്നത്തെ ടേസ്റ്റ് ടൈമിന്റെ രുചി യാത്രയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. സവദിക ഇൻഡി തോണ്ട്ര ടേസ്റ്റ് ടൈം. ഭാഷ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നും നേരെ നമ്മൾ തായ്ലൻഡിലോട്ടാണ് പോകുന്നതെന്ന് അല്ലേ? അതെ, ഇന്നും ഗ്രാൻഡ് ഹയാത്തിലെ തായ് റെസ്റ്റോറൻ്റായ തായ് സോളിൽ തന്നെയാണ് ഉള്ളത്. നമ്മളോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ സുഭദ്ര മാഡമാണ് തായ് റെസിപ്പീസ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളത്. സവദിക ഇൻഡി തോണ്ട്ര ടേസ്റ്റ് ടൈം. ഇപ്പൊ എല്ലാരും പഠിച്ചില്ലേ എന്താണ് നമസ്കാരം എന്നുള്ളതിന് എന്താ പറയേണ്ടത്, വെൽക്കം എന്നുള്ളതിന് എന്താ പറയേണ്ടതെന്നൊക്കെ പഠിച്ചില്ലേ? ഞാൻ കുറെ വാക്കുകളൊക്കെ ഇതാ ഇവിടെ എഴുതി പൂരിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് അതൊക്കെ ചോദിക്കാം. വാട്ട് ഈസ് ടുഡേ സ്പെഷ്യൽ? സ്പെഷ്യൽ ടുഡേ വി ഹാവ് പ്രോൺ. പ്രോൺ, ഓക്കേ. പ്രോൺ ദ ബിഗ് സൈസ്. വി വിൽ ഡു കറി. കറി, ലെറ്റ് കറി പ്രോൺ. ഓക്കേ. Then we have to make the sauce. Okay. Yeah. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാഡം ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തായ്ലൻഡ് നിവാസികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് സീ ഫുഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ മനോഹരമായ ഒരു സീ ഫുഡ് തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ആൾക്ക് ഭയങ്കര തിരക്കായിട്ടുണ്ട്, കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡ് കറി പേസ്റ്റ്, ബേസിൽ ലീവ്സ്, നാരകത്തിൻ്റെ ഇല, വഴുതനങ്ങ, പച്ചമുളക്, ചെറി ടൊമാറ്റോ, പാം ഷുഗർ, ഫിഷ് സോസ് ആൻഡ് കോക്കനട്ട് മിൽക്ക്. അപ്പം നമ്മൾ നേരെ നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് കടക്കാൻ പോവാണ്. Shall we go? Yes, now we will start for preparation. Okay. So the already we put the oil. Okay. So we have to put 2 spoon of curry paste, red curry paste, 2 spoon. Okay. Already നമ്മൾ പാൻ വെച്ചു. പാൻ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് 2 സ്പൂൺ റെഡ് കറി പേസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ചുകൂടെ ഒന്ന് തീ കൂട്ടി കൊടുക്കണം. ഓക്കെ, അതേ സമയത്ത് തന്നെ നമുക്ക് പ്രോൺസ് ക്ലീൻ ചെയ്തെടുക്കാം. ആഹാ, കത്രിക കൊണ്ട് വളരെ മനോഹരമായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ വെറ്റിലയൊക്കെ നുള്ളുന്ന പോലെ അതിന്റെ നാരൊക്കെ കീറി കളഞ്ഞിട്ടാണ് ഇടുന്നത്. മൊരിഞ്ഞ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അടി പിടിക്കാണ്ട് ഇളക്കി കൊടുക്കണം. കോക്കനട്ട് ഓയിൽ അല്ല, കോക്കനട്ട് മിൽക്ക്. ഓക്കെ, ഓക്കെ. കുറച്ച് തേങ്ങാപ്പാല് നമ്മൾ ഈ പേസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീ ഭയങ്കരമായിട്ട് കുറച്ച് 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 കൊടുക്കണം. ഓക്കെ, കുറച്ചുകൂടെ നാരകത്തിന്റെ ഇല വേണം. ഒരു 5-6 എണ്ണം ഒക്കെ നമുക്ക് ചേർക്കാം. ചെമ്മീൻ കറി ഒക്കെ പോലെയാണ്, പക്ഷെ നമ്മൾ ചെമ്മീൻ കറി വെക്കുമ്പോഴത്തേന് എന്തായാലും അരച്ചൊന്നും ചേർക്കാറില്ല. ചെമ്മീൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തിള വന്നു തുടങ്ങിയിട്ടുണ്ട്.
coconut milk. Okay. Yeah. കുറച്ചും കൂടെ നാളികേരത്തിന്റെ പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. Okay, so now we will put the brinjal. ഇത് കുറച്ച് പുളിവെള്ളത്തിൽ, അതിൻ്റെ കറയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുളിവെള്ളത്തിൽ ആണ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാം ഷുഗർ, പാം ഷുഗർ ഒരു 2 സ്പൂൺ പാം ഷുഗർ ആഡ് ചെയ്യാണ്. നമ്മൾ ചേർക്കാൻ പോകുന്നത് ഫിഷ് സോസ് ആണ്. ഒരു 2-3 സ്പൂൺ ഉണ്ടാവും. ഒരു പകുതി വേവാകുന്നിടം വരെ നമുക്ക് ബ്രിഞ്ചോൾ വേവിക്കണം. ശരിക്കും പറഞ്ഞാൽ ബ്രിഞ്ചോളിനൊന്നും വലിയ വേവ് ഒന്നുമില്ല, നമുക്ക് അറിയാവുന്നതാണ്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പ്രോൺസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. Can put little bit, it too much thick. Okay. Can put little bit water. Okay. കുറച്ചും കൂടെ, ഒരുപാട് അങ്ങ് നമുക്ക് ഇതൊന്ന് വേവാനൊക്കെ വേണമല്ലോ, അപ്പൊ പിന്നെയും ഗ്രേവി അങ്ങ് ഭയങ്കരമായിട്ട് തിക്കായി പോകും. അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. We put last tomato chili and chili. Okay. നമ്മൾ ഇനി അതിലേക്ക് റെഡ് ചില്ലിയും tomato chili put all. നല്ലപോലെ തീ കൂട്ടി വെച്ച് ഗ്രേവി നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. കുക്കിംഗ് ഈസ് ഓവർ. It's finished. Easy, yeah. So we have arranged in a bowl. Okay. Then the prawn leg curry you have to eat with steamed rice. Okay. Or with roti. But Thailand we eat jasmine rice. Okay. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ മലയാളികൾ നമ്മുടെ സ്റ്റീംഡ് റൈസിൻ്റെ കൂടെ നമ്മൾ ഇത് പിന്നെ പ്രോൺ റെഡ് കറി കഴിക്കുന്നു. അവർ അവരുടെ ജാസ്മിൻ റൈസ് എന്ന് പറയുന്ന റൈസിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. പ്രോൺ റെഡ് കറി റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഒന്നും കൂടി ഒന്ന് കാണാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക, കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേനും റെഡ് കറി പേസ്റ്റ് ആഡ് ചെയ്യുക. അത് നല്ലതുപോലെ മിക്സായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നാരകത്തിൻ്റെ ഇലയും കോക്കനട്ട് മിൽക്കും ആഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ബ്രിഞ്ചോൾ, പാം ഷുഗർ, ഫിഷ് സോസ് എല്ലാം ആഡ് ചെയ്യാം. അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കൊഞ്ച് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കുറച്ചും കൂടി കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം. ബേസിൽ ലീവ്സ്, ഗ്രീൻ ചില്ലി, ചെറി ടൊമാറ്റോ എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളച്ച് കുറുകി വന്നാൽ തീ ഓഫ് ചെയ്യാം. പ്രോൺ റെഡ് കറി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
സൂപ്പർ ഡെലീഷ്യസ്. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണ്. താങ്ക് യു, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. കബൂൽക്ക. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത തായ് ഡിഷ് എന്താണെന്ന് നോക്കാം. ഇനിയൊരു ബ്രേക്ക്. നെക്സ്റ്റ് വി വിൽ ഡു സീസൺ ഓഫ് ദ മഷ്റൂം. സീസൺ ഓഫ് ദ മഷ്റൂം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെജിറ്റേറിയൻസിന് വളരെയധികം സന്തോഷം തരുന്ന ഒരു ഡിഷാണ്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി എത്ര ദൂരത്ത് നിന്നാണെങ്കിലും വരുമെന്ന് പറയുന്ന പോലെ തന്നെയാണ്. വെറൈറ്റി ഫുഡ് എവിടെയുണ്ടോ അവിടെ നമ്മൾ ഓടിപ്പോയി അത് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇന്നത്തെ ടേസ്റ്റ് ടൈമിലെ രണ്ടാമത്തെ ഡിഷിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ പുറത്ത് കർക്കിടകത്തിലെ കോരി ചൊരിയുന്ന മഴ, അകത്ത് നല്ല രുചി മേളം, രുചി മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സാധാരണ മഴയൊന്നും അല്ല, തായ് മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തായ് രുചിയിൽ ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഇസ് നെക്സ്റ്റ് മാം? നെക്സ്റ്റ് വി വിൽ ഡു സീസൺ ഓഫ് ദ മഷ്റൂം. സീസൺ ഓഫ് ദ മഷ്റൂം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് ഷിമജി മഷ്റൂം. ഓക്കെ, അഗൈൻ ദ ബ്രൗൺ ഷിമജി മഷ്റൂം ആൻഡ് ദ ഷബിയോങ് മഷ്റൂം. ഓക്കെ, നമ്മൾ മെയിനായിട്ട് മൂന്ന് ടൈപ്പ് മഷ്റൂം എടുത്തിട്ടുണ്ട്. അതിതാ ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്ത് ബട്ടൺ മഷ്റൂം എന്ന് പറയത്തില്ലേ, ആ മഷ്റൂം ഉണ്ട്. പിന്നെ സാധാരണ ടൈപ്പിലെ മഷ്റൂംസും നമുക്കിതെല്ലാം കിട്ടുന്നതാണ്. ഇതാ അതിൻ്റെ വെളുപ്പും ഉണ്ട്, ബ്രൗൺ കളറും ഉണ്ട്. അപ്പം മൂന്ന് ടൈപ്പ് മഷ്റൂം നമ്മൾ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, സോയാ സോസ്, ടൊമാറ്റോ ചെറി, പാം ഷുഗർ, ഗാർലിക് ആൻഡ് ഷാലോസ്. ഓക്കെ, സ്പ്രിംഗ് ആനിയൻ, സ്മോഷിലി. ഓക്കെ, ലെമൺ ജ്യൂസ്. ഓക്കെ, ഷുഗർ, സോൾട്ട്. ഓക്കെ, ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വളരെ കുറച്ച് ഓയിൽ ഇങ്ങനെ ഒന്ന് തേച്ച് വെച്ചിട്ടേ ഉള്ളൂ. ആ പാൻ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് ഈ മൂന്ന് ടൈപ്പ് മഷ്റൂമും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ സ്റ്റീം വന്നു തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് തീ ഒന്ന്, ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. So now we will do dressing. Okay. Dressing, this mushroom we do like a vegetarian item. Okay, ഇതൊരു വെജിറ്റേറിയൻ ഐറ്റം ആണ്. So vegetarian item. നോൺ വെജ് നമ്മൾ കഴിച്ചു. We put soya sauce. Soya sauce. Light soya sauce. Little bit white sugar. White sugar. Little bit palm sugar. Palm sugar. Then we will mix with the salt. Okay. Little bit salt, very less salt. Okay. ഒരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് പാം ഷുഗറും കുറച്ച് വൈറ്റ് ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്തു. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ. അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തു. മഷ്റൂമിന് വേണ്ട മഷ്റൂം ഇതാ കുക്ക്ഡ് ആയിട്ടുണ്ട്. സോ എനി മഷ്റൂം ഇൻ യുവർ ഹൗസ് യു ക്യാൻ യൂസ് മഷ്റൂം എനിത്തിങ്. ഏത് ടൈപ്പ് മഷ്റൂം ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്താണോ കിട്ടണം അതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും.
വെജിറ്റേറിയൻസിന് വളരെയധികം സന്തോഷം തരുന്ന ഒരു ഡിഷാണ്. കഴിഞ്ഞ കുറേത് നമ്മളിങ്ങനെ നോൺ വെജ് മാത്രമായിട്ട് ചെയ്യുമ്പോൾ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും എന്താണ് തായ് രുചിയിലേക്ക് ഒരു പിന്നെ വെജിറ്റേറിയൻ ഡിഷ് കടന്നു വരാത്തതെന്നായിരിക്കും വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ? So now we add mushroom here. പാം ഷുഗറും ഷുഗറും സോൾട്ടും ലെമൺ ജ്യൂസും ഒക്കെ കൂടി ഒഴിച്ചിരിക്കുന്ന എല്ലാം കൂടി മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു സോയ സോസ് ചേർത്ത്. അതിലേക്ക് നമ്മൾ ഈ സീസണിങ് കഴിഞ്ഞ മഷ്റൂം ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞും ചേർത്തു. അതോടൊപ്പം തന്നെ ഷാലറ്റ്സ്, നമ്മുടെ ചെറിയ ഉള്ളി ഒരു മൂന്നാലെണ്ണം ചേർത്തു. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്തു. ദാ ലാസ്റ്റ് കൊറിയാണ്ടർ ലീവ്സ് ആഡ് ചെയ്യുകയാണ്. റെഡി? Can we use any other vegetable instead of can mushroom? Yeah, you can do baby corn. Baby corn. Broccoli. Broccoli. Some carrot. ഇപ്പൊ സപ്പോസ് നമ്മുടെ കയ്യിൽ മഷ്റൂം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സോയ, ടോഫു, പിന്നെ പനീർ, ക്യാരറ്റ്, അതേപോലെ എന്ത് വെച്ചിട്ട് നമുക്ക് ഈ മഷ്റൂം സീസൺ പോലെ തന്നെ എന്തും നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തായ് രുചിയിൽ സീസൺ ഓഫ് മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്നും കൂടി നോക്കാം. എണ്ണ തൂവിയ ഒരു പാൻ അടുപ്പിൽ വെക്കുക. അത് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പല തരത്തിലുള്ള മഷ്റൂംസ് ആഡ് ചെയ്യുക. അത് നല്ലതുപോലെ ചെറിയ തീയിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരല്പം സോയ സോസ് ആഡ് ചെയ്യുക. അതിലേക്ക് വൈറ്റ് ഷുഗർ, പാം ഷുഗർ, സോൾട്ട് ഇത്രയും ആഡ് ചെയ്യുക. ഒരു രണ്ട് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് മഷ്റൂം ആഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചെറി ടൊമാറ്റോ, ഗാർലിക്, ഷാലറ്റ്, സ്പ്രിംഗ് ഓണിയൻ, കൊറിയാണ്ടർ ലീവ്സ് എല്ലാം ആഡ് ചെയ്യുക. ഒക്കെ കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. സീസൺ ഓഫ് മഷ്റൂം റെഡി. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള സമയം ആയിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. Ma'am, can I? Yeah, please. നല്ല കാന്താരി മുളകൊക്കെ ചീന്തിയിട്ട് നല്ല സാലഡ് കഴിക്കില്ലേ, മാങ്ങയൊക്കെ ചീന്തിയിട്ട് കുറച്ച് ഉപ്പും ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് ഒക്കെ നമ്മൾ കഴിക്കില്ലേ, കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു സംഭവമില്ലേ, അതേപോലത്തെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കണം. മാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പം നമുക്ക് മഷ്റൂം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പനീറോ ടോഫോ എന്ത് വെച്ചിട്ടും ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ മലയാളികൾക്ക് മഷ്റൂം അങ്ങനെ കിട്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലായിടത്തും അവൈലബിളാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് മഷ്റൂം ഉപയോഗിച്ച് തന്നെ ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച് സുഭദ്ര മാഡം ഫോർ ദിസ് വണ്ടർഫുൾ റെസിപ്പി. യു നോ എനി മലയാളം വേർഡ്സ്? നമസ്കാരം. നമസ്കാരം നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു. ഇനി നന്ദി 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 താങ്ക് യു താങ്ക് യു നന്ദി താങ്ക് യു. അപ്പോ നമുക്കിനി മറ്റൊരു സ്വാദിഷ്ടമായ ഡിഷുമായി നാളെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ കാത്തിരിക്കുക. ഇനിയൊരു ചെറിയ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക് കൊല്ലത്ത് നിന്ന് മേഘയാണ് കത്തയച്ചിരിക്കുന്നത്. റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. മുട്ട റോസ്റ്റ്, ആവശ്യമുള്ള സാധനങ്ങൾ,
പുഴുങ്ങിയ മുട്ട 5 എണ്ണം, കുരുമുളക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, എണ്ണ 2 ടേബിൾ സ്പൂൺ, സവാള നീളത്തിൽ അരിഞ്ഞത് 4 എണ്ണം, കറിവേപ്പില 1 തണ്ട്, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, പെരുംജീരകം പൊടി 1/2 ടീസ്പൂൺ, വിനാഗിരി 1 ടീസ്പൂൺ. തയ്യാറാക്കുന്ന വിധം: പുഴുങ്ങിയ മുട്ട തൊണ്ട് കളഞ്ഞ് അതിൻ്റെ പുറത്ത് കത്തിക്കൊണ്ട് വരകളിടുക. മുട്ടയിൽ പുരട്ടാനുള്ള കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് പുരട്ടി വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി മുട്ടയിട്ട് ചെറുതായി നിറം മാറും വരെ മൂപ്പിച്ച് കോരി വയ്ക്കുക. അതേ എണ്ണയിൽ സവാളയും കറിവേപ്പിലയും ഇട്ട് വഴച്ചി മസാലപ്പൊടികളെല്ലാം ചേർത്തിളക്കുക. കരിയാതിരിക്കാൻ സ്വല്പം വെള്ളം തളിക്കുക. ഇതിലേക്ക് വിനാഗിരിയും ഉപ്പും ചേർക്കുക. നല്ല കട്ടിയുള്ള ചാറായിരിക്കും. മുട്ട റോസ്റ്റ് ചെയ്തത് വിളമ്പാനുള്ള പാത്രത്തിലാക്കി ഈ മസാലക്കൂട്ട് ഇതിൻ്റെ പുറത്ത് ഒഴിക്കുക. ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതായിരിക്കും. ഇനി നിങ്ങളുടെ റെസിപ്പീസ് ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. കത്തേക്കിൻ്റെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68205. അപ്പോൾ പറഞ്ഞു വന്നത്, ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പല അസുഖങ്ങളും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതിലൊന്നാണ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ അധികമായി ഉപയോഗിക്കാതിരിക്കുക. ഇനി ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി വെച്ച് ഉറങ്ങാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതെല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ടേസ്റ്റ് ടൈമിൻ്റെ മനോഹരമായ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.